പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ മഹത്വം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പഠനത്തിന് വേണ്ടി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം എന്നിലും കനിഞ്ഞതോർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ പ്രാർത്ഥനയ്ക്ക് വന്നതല്ല, ക്ലാസ്സിന് വന്നാണ് അല്ലേ? പ്രാർത്ഥനയ്ക്കാണോ ക്ലാസ്സിനാണോ വന്നേ? രണ്ടിനും കൂടെ വന്നേ. പക്ഷേ ഈ ഒരു ആൻറ്റിയുടെ മാത്രമേ ഞാൻ എന്തെങ്കിലും ഒരു ഡയറിയോ ഒരു ബുക്കോ ഒരു പേപ്പറോ ഒന്ന് കാണുന്നുള്ളൂ, വേറെ ആരുടെയും കൈ കാണുന്നില്ല. നിങ്ങളെല്ലാം ഹൃദയങ്ങളിൽ സംഗ്രഹിക്കുവാൻ വേണ്ടി മറിയയുടെ ആത്മാവോടുകൂടി വന്നതാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലേ? മറിയ അങ്ങനല്ലേ, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കർത്താവിൻ്റെ സ്തോത്രം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ക്ലാസ്സിന് വേണ്ടി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറിച്ച് വെക്കാം, അത് നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുമ്പം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുമെന്നൊക്കെ തോന്നും, പക്ഷേ പിന്നീട് ചിലപ്പോൾ അങ്ങ് മറന്നുപോകും. അതുകൊണ്ടൊന്ന് കുറിച്ച് വെച്ചാൽ ഇത് പിന്നെടുത്ത് വായിക്കാൻ വേണ്ടിയല്ല, വായിക്കത്തില്ല. ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ച് നോക്കണം, എന്ത് എഴുതി, എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ചിലപ്പോഴെന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി വായിച്ചാണ്. പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എഴുതി വെക്കുന്നത് പിള്ളേരോട് പറയാറുണ്ട്, എഴുതി പഠിക്കണമെന്ന്. പിള്ളേരോട് പറയാറുണ്ട് എഴുതി പഠിക്കണമെന്ന്. വായിച്ച് പഠിച്ചാൽ പോരാ, എഴുതി പഠിക്കണം. എന്തിനാ എഴുതി പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതുമ്പം അത്രയും കൂടെ നമ്മുടെ ഉള്ളിലോട്ട് പതിയും, ആ എഴുതുന്നത് നമ്മുടെ ഹൃദയത്തിലും കൂടെ പതിയും. അതുകൊണ്ടാണ് എഴുതി പഠിക്കണമെന്ന് പറയുന്നത്. മനസ്സിലായോ? കർത്താവിൻ്റെ സ്തോത്രം. അജേഷ് പാസ്റ്റർ എന്നോട് പറഞ്ഞായിരുന്നു ഇതുപോലെ ഒരു ക്ലാസ്സൊക്കെ എടുക്കണം. ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്താ എടുക്കണ്ടേ അല്ലേ എന്നുള്ളൊരു ചിന്താഗതിയോടെ ഇങ്ങനെയായിരുന്നു. ആ സമയത്ത് എനിക്ക് ഏറ്റവും വിഷമകരമായ ഒരു ദിവസമായിരുന്നു ഇന്നലെ. ജീവിതത്തിലെ ഖത്തർ സഭയിൽ വന്നതിന് ശേഷം ഏറ്റവും വിഷമകരമായ ഒരു ദിവസം ഇന്നലെയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രണ്ട് സഹോദരങ്ങളെ പ്രാർത്ഥിച്ച് അയക്കേണ്ടിയ ഒരു സ്ഥിതി. സഭയെന്ന് പറഞ്ഞു വിടുക, അതാണ് ഏറ്റവും വിഷമം. ഏതാ, നമ്മുടെ ഇബ്രഹിം മനുഷ്യ, ബെന്യാമീൻ അവരുടെ പിതാവ്, നമ്മുടെ റജി ബ്രദർ, ഇവരെയൊക്കെ പ്രാർത്ഥിച്ച് അയക്കുന്ന ഒരു സ്ഥിതി. അപ്പോൾ സഭയെന്ന് ആൾ പോകുന്നു എന്നുള്ളൊരു ഫീലിങ്, നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവത്തില്ലേ? നിങ്ങൾക്ക് ആർക്കും ഒരു വിഷമവും ഇല്ലേ? ഇത് പ്രസംഗം അല്ലല്ലോ, ക്ലാസ് അല്ലേ. അപ്പം നിങ്ങൾക്ക് പ്രതികരിക്കാം കേട്ടോ. ഓക്കെ. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ആ വിഷമം ഉണ്ടായിരുന്ന സമയത്ത് ഞാനിങ്ങനെ ഈ ചിന്തകളെല്ലാം ഉള്ളിലുണ്ട്, ക്ലാസ് എടുക്കണം, അപ്പോൾ തന്നെ സഭയിൽ നിന്ന് ആൾ പോകുന്നതിൻ്റെ വിഷമവും ഉള്ളിലുണ്ട്. നമുക്ക് ഈ പോകുന്നതിന് ഇരട്ടിയായിട്ട് റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുകയല്ലോ, ദൈവം തന്നെ ചെയ്തല്ലോ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പണ്ട് പ്രസംഗിച്ചിട്ടുള്ളൊരു വാക്യമാണ് എൻ്റെ ഉള്ളിൽ വന്നു. ആ വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാം എന്ന് കർത്താവിൽ ആശിക്കുകയാണ്. അങ്ങനാധാരമായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9:31 നമുക്ക് പ്രാരംഭത്തിലൊന്ന് വായിക്കാം. നടന്നും പെരുകിക്കൊണ്ടിരുന്നു. കർത്താവിൻ സ്തോത്രം. എല്ലാവരും ഈ വാക്യം കണ്ടോ? ഈ വാക്യം കണ്ടോ? അവിടെ നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതി വച്ചേക്കുന്നത് ഇറ്റ് ഗ്രൂ ഇൻ നമ്പേഴ്സ് എന്നുള്ളതാണ് കേട്ടോ. കണ്ടല്ലേ, പെരുകിക്കൊണ്ടിരുന്നു എന്നുള്ളതിന് കൊടുത്തേക്കുന്ന പദം ഗ്രൂ ഇൻ നമ്പേഴ്സ്, എണ്ണത്തിൽ വർധനവ്, വളർച്ച പ്രാപിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ആൾക്കാർ പോകുന്നതിൻ്റെ വിഷമത്തിൽ ഞാൻ ഇരിക്കുമ്പോഴേ ഈ വാക്യം ഒരാശ്വാസമല്ലേ? നിങ്ങൾക്ക് സന്തോഷമായോ? അപ്പം നമ്മുടെ സഭ വളരണം വേണ്ടേ? എണ്ണത്തിൽ പെരുകണം, എണ്ണത്തിൽ പെരുകണം. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ അതിന് ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ടത്, എല്ലാവരും കൂടെ വന്നാൽ ഇരിക്കാനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ടൊരു സ്പേസിന് വേണ്ടി നമ്മൾ ആദ്യം പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇനി മുതൽ നമ്മുടെ ഓരോ യോഗങ്ങളിലും അതൊന്ന് പബ്ലിക്കായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വതന്ത്രമായിട്ട് ഒരു ആരാധനയുടെ സൗകര്യം ഉണ്ടാകണം.
നമ്മുടെ ആരാധനയ്ക്ക് വരുന്നവരാരും വേറെ എങ്ങും പോകരുത് എന്നുള്ളൊരാഗ്രഹം എനിക്കുള്ളത്. മനസ്സിലാവുന്നോ? മനസ്സിലായി ഞാൻ പറഞ്ഞേ? അപ്പം നമുക്ക് ഒരു 1000-1500 പേർക്ക് ഇരിക്കാൻ പറ്റുന്നൊരു ആലയം വേണം. ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് ഗൾഫിലെ സഭകളെക്കുറിച്ചൊക്കെ ഭയങ്കര തീക്ഷ്ണതയുള്ളതും പ്രാർത്ഥിക്കുന്നതുമായ സഭകളാണെന്ന് കേട്ടു. അതൊരു വശം. രണ്ടാമത്തെ വിഷയം, നമ്മുടെ നാട്ടിലെ ഒരു പ്രാദേശിക സഭയിൽ സാധാരണഗതിയിൽ ഞാൻ ഇപ്പം ശുശ്രൂഷിച്ചിട്ട് വന്ന സഭയിൽ 100 പേരോളം അംഗങ്ങളുണ്ടെങ്കിലും ഞായറാഴ്ച ആരാധനയ്ക്ക് 60 പേരെ ഉള്ളൂ കേട്ടോ. 60 പേരെ ഉള്ളൂ. അപ്പം നമ്മുടെ എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാണെങ്കിൽ 60 പേരാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഇവിടെ പ്രാർത്ഥിക്കുവാണെങ്കിൽ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്രയ്ക്ക് ശക്തമായിരിക്കും നമ്മുടെ പ്രാർത്ഥന. ഇനി മുതൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ ഒരു അകത്തെ ഒരു വലിയ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയ ആലയം ഉണ്ടാവണമെന്ന്. സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമൊന്നുമല്ല, നടക്കുകയല്ല. വിശ്വാസികൾ ദൈവമക്കളെന്നൊക്കെ പറഞ്ഞാൽ അസാധാരണ കാര്യങ്ങളെ ചെയ്യുന്ന സാധാരണക്കാരാണ്. അത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നമ്മളാരാന്ന് ചോദിച്ചാൽ സാധാരണക്കാരാണ്. പക്ഷെ നമ്മളിലൂടെ ചെയ്തെടുക്കുന്നത് അസാധാരണമായ കാര്യങ്ങളായിരിക്കും. ആ അസാധാരണ കാര്യങ്ങളെന്ന് പറയുന്നത് ലോകത്തിൻ്റെ മുമ്പിൽ അസാധ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ആ ഒരു വിശ്വാസത്തോടെ നമ്മൾ ഇന്നു മുതൽ സഭയായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, എത്ര പേര് വേണം? 1500 പേര് പോരെ നമുക്ക് തൽക്കാലം അല്ലേ? 1500 പേർക്ക് ഇരിക്കാവുന്ന ഒരു ചർച്ച് നമുക്ക് വേണം. അത് സ്ട്രോങ് ആയിട്ടൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഓരോ ദിവസവും മിനിമം 3 നേരമെങ്കിലും ആഹാരം കഴിക്കുന്നവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഓരോരുത്തരെയും കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, മിനിമം അത്രയെങ്കിലും കഴിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ ആണെങ്കിൽ അതികുറയാതെയുള്ള സമയം നേരം പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടിയേ? ഞങ്ങൾക്കൊരു ആരാധനാലയം, അത് സ്വതന്ത്രമായ ഒരു ആരാധനാലയം ഞങ്ങൾക്ക് വേണം. അതിനുവേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേ. കാരണം നമ്മൾ ഇതിനു വേണ്ടി കാത്തിരിക്കുമല്ലേ, നമ്മൾ ഈ വാക്യത്തിന് വേണ്ടി കാത്തിരിക്കുമല്ലേ. കാത്തിരിക്കുമ്പോൾ അതുകൂടെ സാധ്യമാകണ്ടേ? വേണ്ടേ? ഒന്ന് പറയുന്നേ. ആ ഓക്കെ, ആ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആരാ കുഞ്ഞുങ്ങൾ ആരാണ്ടാന്ന് തോന്നുന്നു. ഇതാണ് നല്ല, എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ആ ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. അപ്പം നമ്മളിതിലേക്ക് വരുമ്പം സഭ എണ്ണത്തിൽ പെരുകാൻ എന്തൊക്കെ വേണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്ന ഒന്നാമത്തെ വിഷയം. മനസ്സിലായോ? സഭ എണ്ണത്തിൽ പെരുകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വളർച്ച ഉണ്ടാകണമെങ്കിൽ, സഭയ്ക്കൊരു വളർച്ച ഉണ്ടാകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ എഴുതി വെച്ചേക്കുന്നത് സഭയ്ക്ക് സമാധാനം ഉണ്ടായി. ദേശങ്ങളിലെ കാര്യങ്ങൾ നമുക്ക് പിന്നെ പറയാം. ഒന്നാമത്തെ കാര്യം എന്താ? ഒരു സമാധാനം ഉണ്ടാവണം. മനസ്സിലായോ? ഒന്നാമത്തെ കാര്യം എന്തുവാ? കുഞ്ഞുങ്ങളെ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവോ? ആ ഒന്നാമത്തെ കാര്യം എന്തുവാ? സമാധാനം ഉണ്ടാവണം. എനിക്ക് സമാധാനം ഉണ്ടെങ്കിലേ എൻ്റെ കുടുംബത്തിന് സമാധാനം ഉണ്ടാവുള്ളൂ. എൻ്റെ കുടുംബത്തിനും എനിക്കും സമാധാനം ഇല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്ന സഭയ്ക്കും സമാധാനം ഉണ്ടാവുകയില്ല. ആണേ? അങ്ങനാണേ അല്ലേ? ഇനിയും ഞാൻ ഗുരുത്വം കെട്ടവനായിപ്പോയാൽ, അനുസരണം കെട്ടവനായിപ്പോയാൽ ഞാനായിരിക്കുന്ന സമൂഹത്തിനും കൂടെ സമാധാനക്കേടായിരിക്കും. മനസ്സിലായോ? അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താ? സമാധാനം ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം എന്തുവാ? ആത്മീക വർദ്ധനവ് പ്രാപിക്കണം. രണ്ടാമത്തെ കാര്യം എന്താ? ഇതിൻ്റെ അകത്തുള്ളവർ ഒരാത്മീക വർദ്ധനവിലേക്ക് വരണം. പണ്ടാരണ്ട് പറഞ്ഞ പോലെ നട്ടപ്പഴി ഒരു കൊട്ട, പറിച്ചപ്പഴി ഒരു കൊട്ട. ഈ പരിവം ഒന്ന് മാറണം. ആത്മീക വർദ്ധനവ്. ഈ ആത്മീക വർദ്ധനവ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രകടമാകേണ്ടത് നമ്മുടെ സ്വഭാവത്തിലൂടെയാണ്. മനസ്സിലായോ? ഞാൻ അന്യഭാഷ പറയുന്നതിലൂടെ അല്ല അത് പ്രകടമാകേണ്ടത്, എൻ്റെ ജീവിത സ്വഭാവത്തിലൂടെ വേണം അത് പ്രകടമാകാൻ. ഓക്കെ, ആത്മീക വർദ്ധനവ്. മൂന്നാമത്തെ കാര്യം, കർത്താവിനോടുള്ള ഭക്തിയിൽ നടക്കണം, പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയിൽ നടക്കണം. മൂന്നാമത്തെ കാര്യം
നടപ്പാണ്. മനസ്സിലായോ? മൂന്നാമത്തെ കാര്യം നടപ്പ്. ഓക്കെ, കാര്യം മനസ്സിലായോ? ഒന്നാമത്തെ കാര്യം സമാധാനമുണ്ടാകുക എന്ന് പറയുന്നത് ഒരു മാനസികാവസ്ഥയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആത്മീയ നിലവാരമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക നിലവാരമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഓക്കെ ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സഭ വളരും. മനസ്സിലായോ? ഇതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കുറച്ച് കുറേച്ചയായിട്ട് ഇങ്ങനെ ചിന്തിക്കാമെന്ന് കർത്താവിൽ താല്പര്യപ്പെടുന്നത്. ഓക്കെ, ഇത് എവിടെ നിന്നെടുത്ത വാക്യോ? അപ്പോസ്തല പ്രവൃത്തി. അപ്പോൾ ആദ്യം നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയെക്കുറിച്ച് ഒന്ന് പറയാം. നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതെന്ന് എനിക്കറിയില്ല. പുതിയ നിയമത്തിൻ്റെ ആ വിഭജനങ്ങളൊക്കെ പഠിച്ചായിരുന്നോ? എങ്ങനെയൊക്കെയാണെന്നുള്ള പഠിച്ചിട്ടില്ല. ഞാനൊന്ന് ഒന്ന് പറയാം. പുതിയ നിയമത്തിൽ ആകെ മൊത്തം ടോട്ടൽ എത്ര പുസ്തകമുണ്ട്? 27 ബുക്സ് ഉണ്ട്. ആ ഈ 27 പുസ്തകങ്ങളെ സാധാരണഗതിയിൽ നാലായിട്ടാണ് തിരിച്ച് പറയുന്നത്. ആദ്യത്തെ നാല് പുസ്തകങ്ങൾ സുവിശേഷങ്ങൾ, അഞ്ചാമത്തെ പുസ്തകം ചരിത്ര പുസ്തകം, ആറ് മുതൽ ഉള്ള പുസ്തകങ്ങളെല്ലാം ലേഖനങ്ങളായിട്ട് പറയുന്നു, അവസാനം പ്രവചന പുസ്തകം. പ്രവചന പുസ്തകം ഇങ്ങനെയാണ് തിരിക്കുന്നത്. അപ്പം ഒന്നുകൂടെ നമുക്ക് സൗകര്യത്തിന് മൂന്നായിട്ട് തിരിക്കാം. ഈ സുവിശേഷങ്ങളെന്ന് പറയുന്നതും അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്നതും ചരിത്ര പുസ്തകങ്ങളാണ്. മനസ്സിലായോ? ആദ്യത്തെ നാല് പുസ്തകങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ചരിത്രം, ഒരു വ്യക്തിയുടെ ചരിത്രം പറയുന്നു. അഞ്ചാമത്തെ പുസ്തകം സഭയുടെ ചരിത്രം പറയുന്നു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പുസ്തകങ്ങളെ നമുക്ക് അഞ്ച് പുസ്തകങ്ങളെ ചരിത്ര പുസ്തകങ്ങളെന്ന് പറയാം. അങ്ങനെ നമുക്കതിനെ തിരിക്കാം. ഇനിയും ചരിത്ര പുസ്തകങ്ങളെന്ന് പറഞ്ഞാൽ, ചരിത്രം എന്ന് പറഞ്ഞാൽ എന്തോ? ആ ഹിസ്റ്ററി, ഇന്നലത്തെ ഇന്നത്തെ സംഭവം നാളത്തെ ചരിത്രമാണ്. നാളത്തെ ചരിത്രമാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ സംഭവങ്ങളെയാണ് നമ്മൾ ചരിത്രം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ പാസ്റ്റ് ടെൻസിലുള്ള കാര്യങ്ങളാണ് ചരിത്രമെന്ന് പറയുന്നത്. മനസ്സിലായോ? ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ പാസ്റ്റ് ടെൻസിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ലേഖനങ്ങളെന്ന് പറഞ്ഞാൽ വർത്തമാനകാല അനുഭവം, പ്രസൻറ്റ് ടെൻസിലുള്ള കാര്യങ്ങളെയാണ് വർത്തമാനകാലാനുഭവത്തിൽ കാണുന്നത് എന്ന് പറഞ്ഞാൽ, സഭയുടെ ശുശ്രൂഷകന്മാർ കൂടുതലും പ്രസംഗിക്കുന്നത് ലേഖനങ്ങളിൽ നിന്നായിരിക്കും. കാരണം അതിൻ്റെ അകത്താണ് ഉപദേശവും ശാസനയും ഗുണീകരണവും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അതേസമയം പ്രവാചകന്മാർ പ്രസംഗിക്കുകയാണെങ്കിൽ അവർ കൂടുതലും പഴയ നിയമത്തിൽ നിന്നേ എടുക്കത്തുള്ളൂ. ദാവീദും യാക്കോബും ഏലിയാവും പിന്നെ അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നുള്ള കാര്യങ്ങളും ഒക്കെ കൂടെ വെച്ചുകൊണ്ടാണ് ഈ പ്രവാചകന്മാരെല്ലാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വളരെ സഭാശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരാണ് കൂടുതലും ലേഖനങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്നത്. കാരണം സഭയ്ക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ലേഖനങ്ങളിൽ നിന്നുള്ളതാണ്. പിന്നെ ക്ലാസ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഭാവിയിൽ സംഭവിക്കാനുള്ളതിനെക്കുറിച്ച് പ്രവചനാത്മാവിൽ എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകം. ഓക്കെ, അത് ഫ്യൂച്ചർ ടെൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇത്രയും കാര്യങ്ങളും മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഇതാരാ എഴുതിയേ? ലൂക്കോസ്, വൈദ്യനായ ലൂക്കോസ് അല്ലേ, ഡോക്ടർ ലൂക്ക്. ആർക്കാ എഴുതിയേ? തെയോഫിലോസ്. തെയോഫിലോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? തെയോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തിയോളജി എന്ന് പറയുന്നത് പോലെ, തെയോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം എന്നാണ്. തിയോ എന്നുള്ള വാക്ക് കേട്ടാൽ അതിൻ്റെ അർത്ഥം ദൈവം എന്നാണ്. തിയോളജി എന്ന് പറഞ്ഞാൽ തിയോസ് പ്ലസ് ലോഗോസ് ആണ് തിയോളജി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ തെയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം എന്നാണ്. ഫിലോസ് എന്ന് പറഞ്ഞാൽ, ഫിലയോ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഗ്രീക്ക് വാക്കാണ് ഫിലയോ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഇന്നലെ ഒരു ആൻറ്റിയെ കണ്ടു. ആൻറ്റിയുടെ പേരെന്തോ എന്ന് ചോദിച്ചാൽ ആൻറ്റി എന്നോട് പറഞ്ഞു സോഫി എന്നാണെന്ന് പറഞ്ഞു. അറിയാമോ സോഫി ആൻറ്റി? അറിയാമോ നിങ്ങൾക്ക്? അറിയത്തില്ല അല്ലേ. സോഫി എന്ന് പറഞ്ഞൊരു സിസ്റ്ററെ അറിയാമോ? ആൻറ്റി എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. സിസ്റ്റർ എന്ന് പറഞ്ഞാൽ അറിയാം. സോഫി എന്ന് പറഞ്ഞ സിസ്റ്ററെ നമ്മുടെ സുനിൽ ബ്രദറിൻ്റെ വൈഫാണ് കേട്ടോ. ഇന്നലെ ഞാൻ കണ്ടു, ഞാൻ പേര് ചോദിച്ചാൽ പറഞ്ഞു സോഫി എന്നാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഈ സോഫി സിസ്റ്ററുടെ ഞാൻ ചോദിച്ചു പേരൻ്റെ അർത്ഥം എന്തോന്ന് അറിയാമോ? അറിയില്ല. ഫിലോസഫി എന്നുള്ള വാക്ക് കേട്ടിട്ടില്ലേ? അപ്പം ഫിലയോ പ്ലസ് സോഫിയ എന്നുള്ളതാണ് ഫിലോസഫി എന്ന് പറയുന്നത്. സോഫിയ എന്ന് പറഞ്ഞാൽ വിസ്ഡം എന്ന അർത്ഥം, ജ്ഞാനം. അപ്പോൾ ഫിലോസഫി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ജ്ഞാനത്തോടുള്ള സ്നേഹത്തെയാണ് പറയുന്നത്. ഗ്രീക്കിൽ സ്നേഹത്തിന് നാല് പദങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാര്യം അഗപ്പെ, കേട്ടിട്ടില്ലേ? അഗപ്പെ മിനിസ്ട്രീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസ്നേഹമുള്ള മിനിസ്ട്രിയാണ്. ദൈവസ്നേഹത്തിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം
ലോകത്തെ സ്നേഹിച്ചു, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹമാണ്. അപ്പം അകപ്പെ മിനിസ്ട്രിക്കാർക്കൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന അർത്ഥം കേട്ടോ, ഓർത്തോണേ. ഓക്കെ, അവർ നമ്മളോട് ചോദിച്ചാലും പറയണം അകപ്പെ മിനിസ്ട്രി ആണല്ലോ, ഒന്നും പ്രതീക്ഷിക്കാത്ത ശുശ്രൂഷയല്ലേ എന്ന് നമ്മൾ പറയണം. ഓക്കെ, അപ്പോൾ അകപ്പെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹമാണ്, അത് വേറെ ആർക്കും ഇല്ല, അത് വേറെ ആർക്കും ഇല്ല. ഓക്കെ, ഇനി വിശ്വാസികളുടെ ഉള്ളിലുള്ളത് എന്തുവാ? വിശ്വാസികളുടെ ഉള്ളിലുള്ളത് വാസ്തവത്തിൽ ഈ അകപ്പയാ. നമ്മൾ പിന്നെ അതിനെ അങ്ങ് അരിച്ച് ഗുണിച്ച് എങ്ങനെയാ? വിശ്വാസികളുടെ ഉള്ളിൽ അകപ്പയുണ്ടോ? നമ്മൾ പിന്നെ വരാം അതിലേക്ക് വരാം. ഓക്കെ, അപ്പം ഈ ഒന്നാമത്തെ സ്നേഹം എന്ന് പറഞ്ഞാൽ അകപ്പയാണ്, രണ്ടാമത്തെയാണ് ഈ ഫിലയോ എന്ന് പറയുന്നത്. ദ ബ്രദർലി ലവ് എന്നും ഫ്രണ്ട്ലി ലവ് എന്നും ഒക്കെ പറയുന്നത് ഫിലയോ ആണ്, ആരോടുമുള്ള സ്നേഹം ഫിലയോ ആണ്. മൂന്നാമത്തേത് ആ ഇറോസ്, ഇറോസ് എന്ന് പറഞ്ഞെന്തോ ആ ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിനാണ് അല്ലേ, അത് യുണീക്കായിട്ടുള്ളൊരു സ്നേഹമാണ് അല്ലേ. അല്ലേ, ഇവിടെ ഉള്ള ഏത് സഹോദരിമാരുടെ അടുത്തും പറയണേ പറയാം, എൻ്റെ മോളെ പോലെ സ്നേഹിക്കുന്നു, എൻ്റെ അമ്മയെ പോലെ സ്നേഹിക്കുന്നു, എൻ്റെ സഹോദരിയെ പോലെ സ്നേഹിക്കുന്നു. പക്ഷേ ആരുടെയും എൻ്റെ ഭാര്യയെ പോലെ സ്നേഹിക്കുന്നു പറയാൻ പറ്റുമോ? പറ്റുമോ? ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അത് യുണീക്കായിട്ടുള്ള ഒരു സ്നേഹമാണ്, അത് രണ്ട് പേർ തമ്മിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ഉണ്ടാവുള്ളൂ ആ രണ്ട് പേർ തമ്മിൽ. അതാണ് ഇറോട്ടിക് ലവ് എന്നൊക്കെ പറയുന്ന ഇറോസ് എന്ന് പറയുന്നത്. നാലാമത്തേതാണ് സ്റ്റോർഗെ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അത് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹമാണ്. അതിന് നാടൻ നല്ല മലയാളത്തിൽ പറയുന്ന വാക്ക് വാത്സല്യമെന്ന. നമ്മൾ വാത്സല്യ പിതാവെന്നും മാതാവെന്നും ഒക്കെ പറയും, ചുമ്മാതാ. നമുക്ക് ആർക്കും അപ്പനോടും അമ്മയോടും ആ സ്നേഹമൊന്നും ഇല്ല, പക്ഷെ അവർക്ക് നമ്മളോടുള്ളത് വാത്സല്യമാണ്. നമുക്ക് നമ്മുടെ പിള്ളേരോടുള്ളത് വാത്സല്യമാണ്, സ്നേഹമല്ല, അത് വാത്സല്യമെന്നാണ് പറയുന്നത്. എൻ്റെ മോനെ പോലെ തന്നെയാണ് ഞാൻ ഇവനെ കാണുന്നത് എന്ന് പറഞ്ഞാലും ഒട്ടും അങ്ങനെയൊക്കെ കാണുന്നു എന്നേ ഉള്ളൂ. വാത്സല്യമൊന്നും സ്നേഹം ഉണ്ടാവും, ഫിലയോ ഉണ്ടാവും, പക്ഷേ സ്റ്റോർക്കേ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നാല് വാക്കുകൾ. അപ്പം ഈ തെയോഫിലോസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥമാണ് നമ്മൾ ഈ പറഞ്ഞു വന്നത്. തെയോഫിലോസ് എന്ന് പറഞ്ഞാൽ അന്നേരം അതിൻ്റെ അർത്ഥം എന്തുവാ? തെയോ പ്ലസ് ഫിലയോ ചേർത്ത വാക്കാണ് തെയോഫിലോസ്, ദൈവസ്നേഹി എന്നതിൻ്റെ അർത്ഥം. ദൈവത്തെ സ്നേഹിക്കുന്നവനെന്നോ ദൈവത്തോട് സ്നേഹമുള്ളവനെന്നോ ഒക്കെയുള്ള അർത്ഥമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഈ ലൂക്കോസ് ഈ കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ അങ്ങനെ ഒരു മനുഷ്യനുണ്ടായിരുന്നോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. തെയോഫിലോസ് എന്ന പേരിലുള്ള ഒരാൾ ചിലരൊക്കെ പറയുന്ന അങ്ങനെ ഒരാളേ ഇല്ല. പിന്നെ ഇത് അറിയിച്ച് എഴുതി സംഭവങ്ങൾ സത്യാവസ്ഥ നമ്മൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. ലൂക്കോസ് അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് മൂന്നാമത്തെ വാക്യം തുടങ്ങുന്നത് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന്. അപ്പം ലൂക്കോസ് എഴുതിയേക്കുന്ന എഴുത്തിൻ്റെ ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അത് ക്രമമായിട്ടാണ് എഴുതിയേക്കുന്നത്. മനസ്സിലായോ? ലൂക്കോസ് എങ്ങനെ എഴുതിയേക്കുന്നത്? ക്രമമായിട്ട് എഴുതിയേക്കുകയാണ്. ഓക്കെ, എന്നിട്ട് സകലവും സൂക്ഷ്മമായി പരിശോധിച്ചു കൃത്യമായിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രമേ ലൂക്കോസ് എഴുതിയിട്ടുള്ളൂ. അല്ലാതെ കേട്ട കണ്ട കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലുമൊക്കെ പറഞ്ഞ കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല എന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ ആയാലും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൻ്റെ ആയാലും ഒരു പ്രത്യേകത. മനസ്സിലായോ? സകലവും ഒന്ന് ക്രമമായിട്ടാണ്, രണ്ട് സൂക്ഷ്മമായി പരിശോധിച്ചിട്ടാണ് എഴുതിയേക്കുന്നത്. എന്ന് പറഞ്ഞാൽ പത്രോസിൻ്റെ അമ്മായിമ്മയ്ക്ക് പിടിച്ച അസുഖം എന്തുവായിരുന്നു? പനി. ആ പനിയായിരുന്നു.
ആര് ചോദിച്ചാലും പനിയായിരുന്നു. പനി എന്ന് പറഞ്ഞ അസുഖത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? മരുന്ന് കഴിച്ചാൽ 7 ദിവസം കൊണ്ടും മരുന്ന് കഴിച്ചില്ലേ 1 ആഴ്ച കൊണ്ടും മാറുന്ന അസുഖമാണ് പനിയെന്നാണ് നാട്ടിൽ പറയുന്നത്. അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളത്, അങ്ങനെയുള്ളൊരസുഖമാണ് പനിയെന്ന് പറയുന്നത്. പക്ഷേ ലൂക്കോസ് അത് സൂക്ഷ്മമായിട്ടൊന്ന് പരിശോധിച്ചു. പരിശോധിച്ചപ്പോൾ അദ്ദേഹം എഴുതി എന്തോന്നറിയാമോ? കഠിന ജ്വരം പിടിച്ചിരിക്കുന്നെന്ന് കേട്ടോ. എന്തുവാ? കഠിന ജ്വരം പിടിച്ചേക്കുന്ന ഈ ശിഷ്യന്മാർ ഒരു കടലുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ഏത് കടല? ഗലീല കടൽ കേട്ടോ. ആ ഗലീല കടലിൻ്റെ മറ്റു രണ്ട് പേരുകളുണ്ട്. 3 പേരുള്ള ഒരു കടലാണ് ഗലീല കടൽ. എന്തൊക്കെയാണ് മറ്റു രണ്ട് പേരുകൾ? ആ തിബരിയാസ് കടലും ഗന്നസരെ തടാവ്. ആ നിങ്ങളെല്ലാം ബൈബിൾക്കസിൻ്റെ അകത്ത് വലിയ സ്ട്രോങ് ടീമുകളാണെന്ന് തോന്നുന്നു. അപ്പം ഗലീല കടലും തിബരിയാസ് കടലും അടുത്ത വാക്ക് ഗന്നസരേത്ത് തടാകം. ആ ഈ തടാകം എന്ന് ആരാ പറഞ്ഞെന്നറിയോ? ലൂക്കോസാണ് പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ളവർക്ക് അതെല്ലാം വലിയ കടലാണ്, കാരണം അവർ കണ്ടേക്കുന്ന കടലതാ. പക്ഷെ ലൂക്കോസ് ലോകം മൊത്തം കണ്ടതായതുകൊണ്ട് മനസ്സിലായി ഇതിനെ കടലെന്ന് വിളിക്കാനുള്ള അതിനൊക്കെയുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. നമുക്കതിനെ തൽക്കാലം ഒരു തടാകമെന്ന് വിളിച്ചാൽ മതി. അങ്ങനെ ഈ പുള്ളിക്കാരനതിനെ സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞപ്പം മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ 2 ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അദ്ദേഹം സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു എന്നുള്ളതിൻ്റെ 2 ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവുന്നു. ഓക്കെ. ആ അപ്പം അദ്ദേഹം ഇങ്ങനെ സൂക്ഷ്മമായി പരിശോധിച്ച് വന്നിട്ട് ഇട്ട പേര് ഇത് തടാകമാണ്. കാരണം അതിന് ആവറേജായ ഒരു 8 മൈല് വീതി, ഒരു 12-13 മൈല് നീളം, ഇത്രയേ ഉള്ളൂ ഗലീല കടലിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് അല്ലേ. ശിഷ്യന്മാരോട് യേശു കർത്താവ് പറഞ്ഞില്ലേ അക്കരയ്ക്ക് പോവാൻ, രാത്രി തുഴഞ്ഞ് അക്കരയ്ക്ക് പോവാൻ? നിങ്ങൾ ആരെങ്കിലും തുഴഞ്ഞ് നമ്മുടെ ഇന്ത്യയിലോട്ട് പോകാമെന്ന് തീരുമാനിക്കാറുണ്ടോ? ഗലീല കടൽ പോലെ കടൽ കഴിഞ്ഞില്ലല്ലേ അക്കരയിലോട്ട് പോന്നേ അല്ലേ. ഏതേലും യേശു നിങ്ങളോട് വന്ന് പറയുമോ ഒന്ന് തുഴഞ്ഞ് അക്കരയ്ക്ക് പോകൂ? പറയത്തില്ല അല്ലേ. കാരണം അത് കടൽ തന്നെയാണെന്നുള്ളത് കർത്താവിനും അറിയാം. പക്ഷെ ഇവിടെ കർത്താവ് അവരോട് പറഞ്ഞു വിടുമ്പോൾ അതിൻ്റെ അർത്ഥം അക്കരെ എത്താം, കുഴപ്പമില്ല, രാത്രി തന്നെ എത്താം. 8 മൈൽ നീളമേ അല്ല വീതിയെ ആവറേജ് 8.5 മൈലൊക്കെ ആവറേജ് വീതിയുള്ള ഒരു 12-13 മൈൽ നീളമുള്ള ഒരു കടലാണ് ഗലീല കടൽ. അപ്പോൾ ലൂക്കോസ് അതിനെ കണക്കാക്കി അദ്ദേഹം ലോകമൊക്കെ കണ്ടു. സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ മനസ്സിലായത് കടലല്ല തടാകമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അതിന് ഗന്നസരേത്ത് തടാകമെന്ന് പേരിട്ടത്. ഓക്കെ. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. നമ്മൾ ഏകദേശം 1-2 കാര്യങ്ങളൊക്കെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് എഴുതി വന്ന അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആദ്യത്തെ ചരിത്രം കഴിഞ്ഞിട്ട് അതിൻ്റെ ആവർത്തനം എന്ന വണ്ണമാണ്, ആവർത്തനമല്ല അതിൻ്റെ തുടർച്ച എന്ന വണ്ണമാണ് കണ്ടിന്യൂവേഷനാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എന്ന് പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. അപ്പം ദൈവസഭ എന്താണ്, എങ്ങനെയാണ്, എങ്ങനെയൊക്കെ ആകണം എന്നുള്ളതിൻ്റെ ഒരു മോഡൽ നമ്മളിവിടെ ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലാണ് കാണുന്നത്. ഓക്കെ, മനസ്സിലായോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി പുതിയ ഉപദേശങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, പുതിയ ഉപദേശങ്ങളൊക്കെ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുക. വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എല്ലാം ഒന്നും സ്വീകരിക്കത്തൊന്നുമില്ല. കേൾക്കുന്ന കാണുന്ന എല്ലാ ഉപദേശങ്ങളൊന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ല. ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് യേശു കർത്താവ് വല്ലതും പറഞ്ഞായിരുന്നു ഇതിനെക്കുറിച്ച്, വല്ലതും പറഞ്ഞിട്ടുണ്ടോ നോക്കും. ഇല്ല. ആദ്യം സഭ വല്ലതും പ്രാക്ടീസ് ചെയ്തായിരുന്നു എന്ന് നോക്കുന്നത് ഈ അപ്പോസ്തല പ്രവൃത്തിയിലോട്ടാണ്. പിന്നെ അപ്പോസ്തലന്മാർ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കും. ദൈവസഭയിലെ 5 വിധ ചുമതലക്കാരുണ്ട് കേട്ടോ, 5 വിധ ചുമതലക്കാർ സഭയിലെ ആത്മീക വർധനവിന് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന 5 വിധ ചുമതലക്കാരുണ്ട്. ആരൊക്കെയാണെന്നറിയാമോ? അപ്പോസ്തലന്മാർ, ഉപദേഷ്ടാക്കന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, അല്ല അതിന് വേറൊരു പേരുണ്ട്, അതിന് സുവിശേഷകർ എന്നാണ് 5-ാമത്തേത്. ഓക്കെ. അപ്പം നമ്മളതൊന്ന് ഓർഡറിലൊന്ന് പഠിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് വരാം. അന്നേരം ഞാൻ ആ പറഞ്ഞു വരുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാവും.
ഒന്നാമത്തേത് അപ്പോസ്തോലൻ എന്നാണ് കേട്ടോ. ഒന്നാമത്തെ ആരാന്ന് ചോദിച്ചാൽ അപ്പോസ്തോലൻ, രണ്ടാമത്തെ പ്രവാചകൻ, മൂന്നാമത്തെ സുവിശേഷകൻ, നാലാമത്തെ ഇടയന്മാർ, അഞ്ച് ഉപദേഷ്ടാക്കന്മാർ. ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡർ. ഓർത്തിരിക്കുമോ ഓർഡർ? ഇല്ല, മറന്നുപോവോ? മറന്നുപോകാൻ സാധ്യതയുണ്ട്. ഞാൻ ഒരു ഒരു കുറുക്കുവഴി പറഞ്ഞുതരാം. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ അഞ്ച് പേരിലായിരിക്കുമല്ലോ അല്ലേ, അല്ലേ? അഞ്ച് പേരിലെ ആ അപ്പം ഈ തള്ളവരിലാണ് അപ്പോസ്തോലനെന്ന് വിചാരിച്ചോ. തള്ളവരിലാണ് അപ്പോസ്തോലൻ. എന്തിനാണെന്നറിയോ തള്ളവരിലെ ഈ അപ്പോസ്തോലൻ എന്ന് പറയുന്നത്? അതുകൊണ്ട് ആൻറ്റിയെ പേന പിടിച്ചേക്കുക. ഈ തള്ളവരിൽ കൂടാതെ പേന കൊണ്ട് എഴുതാൻ പറ്റുമോ? വേണമെങ്കിൽ എഴുതാം. ചുവേര എഴുതുമോ? ചുവേര എഴുതുമോ? ആ അതാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. അപ്പോസ്തോലികമായ ഉപദേശം കൂടാതെ ചൊവ്വേ നേരെ യാതൊരു കാര്യങ്ങളും നടക്കുകയല്ല. എന്നെ എടുക്കണോ തള്ളവരിൽ വരണം. മനസ്സിലായോ? എന്തോ എടുക്കണമെങ്കിലും അതിൻ്റേതായ ശരിയായ വിധത്തിൽ എടുക്കണമെങ്കിൽ നമ്മുടെ ഈ തം ഫിംഗർ വേണം, വേണം കേട്ടോ. അപ്പോൾ അതാണ് അപ്പോസ്തോലൻ. മനസ്സിലായോ? രണ്ടാമത്തെ വിരലി ഉണ്ടി ആ പാപി നീ തന്നെ എന്ന് ധൈര്യമായിട്ട് വിളിച്ച് പറയാനുള്ള കപ്പാസിറ്റി ഉള്ളത് ഏൽപ്പിച്ചേക്കുന്നത് പ്രവാചകനെയാണ്. അപ്പോൾ അത് വിരലി ഉണ്ടാനുള്ള ശേഷിയുള്ളത് പ്രവാചകനെയാണ്. ഇതിനകത്ത് തലയെടുപ്പുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ വിരൽ, അതാണ് സുവിശേഷകൻ. സുവിശേഷകൻ ഏറ്റവും തലയെടുപ്പുള്ളതാണ് സുവിശേഷകൻ. അതുകൊണ്ടാണ് ബില്ലി ഗ്രഹാമിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് അമേരിക്കൻ പ്രസിഡൻ്റ് ആകാമോ എന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടി ഒരു താഴോട്ടുള്ള നിലവാരത്തിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഏറ്റവും വലിയ ജോലി, ഏറ്റവും തലയെടുപ്പുള്ളത് സുവിശേഷകനാണ്. പിന്നെ ഈ രണ്ട് പേരിലും കൂടെ ഒരുമിച്ചേ പോകത്തുള്ളൂ കേട്ടോ. നമ്മൾ ബൈബിളിൽ നോക്കുമ്പോൾ പാസ്റ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് എന്ന ഇടയന്മാരെ അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായെന്നില്ല, ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും. അത് രണ്ടും കൂടെ ചേർത്താ പോകുന്നത് ബൈബിളിൽ നോക്കുമ്പോൾ. മനസ്സിലായോ? എഫ് എസ് ലേഖനത്തിലെ വാക്യമാണത്. അവിടെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണാം. ചിലരെ അവർ രണ്ടുപേരും കൂടെ പോന്നേ, ആരൊക്കെ? ഇടയനും ഉപദേഷ്ടാവും. അപ്പോൾ ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചറും കൂടെ ആയിരിക്കും. മനസ്സിലായോ? എല്ലാ ടീച്ചേഴ്സും പാസ്റ്റേഴ്സല്ല, പക്ഷേ പാസ്റ്റർ ടീച്ചറായിരിക്കും. ഓക്കെ. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അതിൻ്റെ വിശദീകരണം നമുക്ക് പിന്നീട് എപ്പോഴേലും സാഹചര്യങ്ങൾ വശാൽ ഈ സഭ എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ അത് നമുക്ക് പഠിക്കേണ്ടതാണ്. അതിലേക്ക് നമുക്ക് പിന്നെ പോവാം. അപ്പോൾ ഈ പാസ്റ്റേഴ്സ് അല്ല, ഈ ഒന്നാമത്തെ വിഭാഗമായ അപ്പോസ്തലന്മാർ, ഈ അപ്പോസ്തലന്മാരെ കൂടാതെയുള്ള യാതൊരു കാര്യങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യമായ കാര്യമെന്ന് പറഞ്ഞാൽ. ഏത് ഉപദേശം വന്നാലും, ഇപ്പം അത്യാവശ്യം നമുക്ക് ബലൂണൊക്കെ ഇവിടെ കെട്ടി തൂക്കുവോ, പിന്നെ പിള്ളേരൊക്കെ ആണെങ്കിൽ പൊട്ടിക്കുകയൊക്കെ ചെയ്യും എന്ന് വിചാരിച്ച് ബലൂണ് പൊട്ടിച്ചാൽ സാത്താനോ പൊട്ടിക്കുന്നതെന്നും അല്ലേ? അറിഞ്ഞില്ലേ അങ്ങനെയുള്ള ഫിലോസഫി, ദൈവശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ചവിട്ടി പൊട്ടിച്ചു കഴിയുമ്പം സാത്താനെ ചവിട്ടി പൊട്ടിച്ചു എന്നൊക്കെ പറയുന്ന, പിന്നെ വിശുദ്ധ ചിരിയും. നിങ്ങളിതൊന്നും കണ്ടിട്ടില്ല, കൃപയാൽ വളരെ ഇവിടെ ഇതൊന്നും വരാത്ത സഭയായതുകൊണ്ട് കർത്താവിന് സ്തോത്രം. ഇതൊന്നും കേട്ടിട്ടില്ലാത്തതുകൊണ്ടും കർത്താവിന് സ്തോത്രം. അപ്പം ഞാനിതിനെയെല്ലാം അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു കേട്ടോ, ഞാനിതിനെയെല്ലാം അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. ഈ പറഞ്ഞ പോലെ പുസ്തകത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ, അപ്പോസ്തലന്മാരൊക്കെ ഈ പരിപാടിയൊക്കെ കാണിച്ചായിരുന്നെങ്കിൽ നമുക്കും ചെയ്യാമായിരുന്നു, ചെയ്യാമായിരുന്നു. അവരാരിതൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഞാനിത് ചെയ്യാത്തത്. അല്ലാതെ ബലൂണ് വീർപ്പിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നുമല്ല കേട്ടോ, എനിക്കും അതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ സഭയ്ക്കകത്ത് ശുശ്രൂഷ എന്നും പറഞ്ഞുകൊണ്ട് അത് ചെയ്യാൻ പ്രമാണമില്ല. നമ്മുടെ വചനത്തിൽ ആരും അങ്ങനെ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. പിന്നെ അല്ലാതെ ബലൂണൊക്കെ തന്നു കഴിഞ്ഞാൽ വീട്ടിലൊക്കെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് വീർപ്പിച്ചൊക്കെ ഇങ്ങനെ തട്ടാനും അതൊക്കെ നമുക്കിഷ്ടമാണ്. പക്ഷേ അത് സാത്താനാണെന്നും ഒന്നും പറയാനുള്ള ആത്മീയ നിലവാരത്തിലേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ത് തന്നെയാണെങ്കിലും ഏത് ഉപദേശങ്ങളാണെങ്കിലും നമ്മൾ പരിശോധിക്കേണ്ടത് എന്താണെന്നറിയാമോ? അപ്പോസ്തോലികമാണോ, അപ്പോസ്തോലികമാണോ, അപ്പോസ്തോലികമാണോ എന്നുള്ളത് ആ പരിശോധനയുടെ ഭാഗമെന്ന് പറയുന്നത് ഈ സുവിശേഷങ്ങളും അപ്പോസ്തല പ്രവൃത്തിയും
ലേഖനങ്ങളും പഠിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ക്രമമായിട്ട് സൂക്ഷ്മമായി പരിശോധിച്ച് എഴുതിയേക്കുന്ന പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി. മനസ്സിലായോ? മറ്റ് നമ്മൾ ദൈവവചനത്തെക്കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ വചനം, പിന്നെ എല്ലാ തിരുവെഴുത്തും ദൈവശാസ്യമാകയാൽ എന്നുള്ളതാണ്. നമ്മളതിനെ എതിർക്കുന്നൊന്നുമില്ല. എങ്കിലും ആ എഴുത്തിൻ്റെ പരിശുദ്ധി ഒന്നുകൂടൊന്ന് തെളിവാക്കത്തക്ക രീതിയിലാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അതുകൊണ്ട് കൂടുതൽ അല്ലേ, കൂടുതൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം ദൈവസഭ എങ്ങനെയാകണം, എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള വസ്തുതകൾ കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്ന വിഷയം. എന്തുവാ നമ്മുടെ വിഷയം? എന്തുവാ നമ്മുടെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്? സഭാ വളർച്ച എന്നുള്ളതാ കേട്ടോ. സഭാ വളർച്ച, സഭാ വളർച്ചയ്ക്ക് എന്തോ ചെയ്യണം, അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം. മനസ്സിലാക്കണേ, എല്ലാവർക്കും പിടികിട്ടിയോ? നേരത്തെ പറഞ്ഞതുപോലെ എണ്ണത്തിൽ പെരുകണം, സഭ വളരണം. ഓക്കെ, എണ്ണത്തിൽ പെരുകുക, സഭ വളരുക. സഭ വളരുന്നതിന് എന്തൊക്കെ വേണം? അവിടെ നമ്മൾ ആരംഭിക്കുന്നത് ഇങ്ങനെ എന്നുള്ളൊരു പദത്തിലൂടെയാണ്. ഇങ്ങനെ എങ്ങനെ, അതാണ് അടുത്ത ചോദ്യം. ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ചോദിക്കേണ്ടത് എങ്ങനെ, എങ്ങനെ. അതിൻ്റെ ഒരു ഒരു സംക്ഷിപ്തമായ രൂപമെന്ന് പറയുന്നത് എട്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം മുതലാണ്. ആ അങ്ങനെ എന്നാണ് തുടങ്ങിയത്, അല്ല ഇങ്ങനെയല്ല എങ്ങനെയെന്ന്. ആ ഓക്കെ, ആ ഓക്കെ, അങ്ങനെ. ആ അപ്പോൾ എങ്ങനെ, അങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുക എങ്ങനെ. അപ്പോൾ എട്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം മുതലാണ് നമ്മൾ ഏകദേശം അങ്ങനെ എന്ന് പറയുമ്പോൾ ആ അങ്ങനെ എങ്ങനെയാന്നുള്ളത് ഒക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്നത്. ഏഴാം അധ്യായത്തിലെ സംഭവം നമുക്കറിയാം, സ്തെഫാനോസിൻ്റെ രക്തസാക്ഷി മരണമാണ്. അതിനുശേഷം ഉണ്ടാകുന്ന വിഷയമാണ് എട്ടാമത്തെ അധ്യായം. ഓക്കെ, ഈ എട്ടാമത്തെ അധ്യായത്തിൻ്റെ എട്ടാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തോ, അതിൻ്റെ പ്രത്യേകത എന്നറിയാമോ? സഭയുടെ പീഡനമാണ്. എട്ടിൻ്റെ ഒന്നിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ എട്ട് ചെയ്യാതെ വന്നത് കൊണ്ട് സംഭവിച്ചതാണ് എട്ടിൻ്റെ ഒന്ന്. കേട്ടോ, ഒന്നിൻ്റെ എട്ട് ചെയ്യാതെ വന്നതുകൊണ്ട് സംഭവിച്ചതാണ് എട്ടിൻ്റെ ഒന്ന്. അത് നമ്മൾ മറന്നു പോകരുത്. ഒന്നിൻ്റെ എട്ട് നടന്നില്ലെങ്കിൽ എട്ടിൻ്റെ ഒന്ന് നടക്കും. ഒന്നിൻ്റെ എട്ട് എന്തുവാ? ആ പരിശുദ്ധാത്മാ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ആ സ്ഥലങ്ങളെ നോക്കി, യെരുശലേം, യഹൂദ്യ, ശമരിയ, മൂന്ന് സ്ഥലങ്ങൾ. ഓക്കെ, യെരുശലേം, യഹൂദ്യ, ശമരിയ, ഇവിടെ എല്ലാം നിങ്ങൾ സാക്ഷികളാകണം, സാക്ഷികളാകും. ഇതാണ് പറഞ്ഞിരുന്നത് ഒന്നിൻ്റെ എട്ട്. ഓക്കെ, പക്ഷേ അവർ വിചാരിച്ചു, അവരെന്ത് വിചാരിച്ചു, അവരെന്താ വിചാരിച്ചത് നമുക്കെങ്ങനെ അറിയാമല്ലേ. അവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ, അവർ പരിശുദ്ധാത്മാവിന് വേണ്ടി യേശു കർത്താവ് പറഞ്ഞതുപോലെയൊക്കെ കാത്തിരുന്നു. രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമൊക്കെ അവർക്ക് കിട്ടി, ആത്മറവൊക്കെ കിട്ടി. ആണ്ട് 3000 പേരൊക്കെ സ്നാനപ്പെട്ട് ഭയങ്കര പരിപാടിയൊക്കെ ആയിരുന്നു. എന്നിട്ട് ഈ ടീമുകളൊന്നും ഈ ഒന്നിൻ്റെ എട്ടിന് തയ്യാറായില്ല. യെരുശലേമിലോ യഹൂദിയയിലോ ശമരിയയിലോ ഒന്നും സാക്ഷികളാകാൻ പോകാൻ തയ്യാറായില്ല. അവരെന്തോ ചെയ്യുന്നറിയോ, പിന്നെയും അവിടെ കണ്ടിന്യൂ ചെയ്യുക. എന്തിനാ കണ്ടിന്യൂ ചെയ്തതെന്നറിയോ, പാട്ട് പാടുക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക, ഇങ്ങനെ അങ്ങ് പോവുക. എന്തിനാ അങ്ങനെ ചെയ്തതെന്നറിയാമോ, അവരുടെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ഇല്ലേ, മലയുടെ അവിടെ പോയി യേശു കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിന്നപ്പം അവിടെ രണ്ട് ദൂതന്മാർ കണ്ടായിരുന്നു. അവരെന്തോ പറഞ്ഞെന്നറിയാമോ, ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്, നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത ഈ യേശുവിനെ പോകുന്നവനായിട്ട് കണ്ടതുപോലെ നിങ്ങൾ വീണ്ടും കാണും. അപ്പം ഏറെ താമസിയാതെ പുള്ളിങ്ങ് വരും, വരും, തിരിച്ചു വരും, തിരിച്ചു വരും. അപ്പം നമ്മളിനിയും വേറെ കാര്യത്തിനൊക്കെ ഇറങ്ങിപ്പോകുമ്പോഴാണോ വരുന്നതെന്ന് അറിയത്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങ് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു.
അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് എത്ര ദിവസമാണെന്ന് ചോദിച്ചാൽ ഉപസിക്കുന്നത്. അതുകൊണ്ട് കയ്യിലുള്ള പൈസയൊക്കെ കൊടുത്ത് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ആ അനിമാരുടെയിലൊക്കെ കൊടുത്തു. അവരൊക്കെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്ന് എല്ലാവരും കൂടെ കഴിച്ച് പിന്നെയും പ്രാർത്ഥനയാണ്. അപ്പം ആ കൊണ്ടുവന്നെല്ലാം തീർന്നു കഴിയുമ്പോഴത്തേക്കിന് അയ്യോ തീർന്നല്ലോ എന്ന് പറയുമ്പം ഓരോരുത്തർ പോയി കർത്താവ് വരാൻ പോവില്ലേ, ഇനി ഞാൻ എന്തിനാണ് വസ്തു വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബർണബാസ് അല്ലേ, ബർണബാസ് തൻ്റെ വസ്തു യെരുശലേം ടൗണിലുള്ള വീടായിരുന്നു പുള്ളിയുടെ. പുള്ളിയുടെ ഈ ബർണബാസിൻ്റെ സഹോദരിയാണ്. ബർണബാസിൻ്റെ സഹോദരിയുടെ പേരറിയാമോ? മറിയ കേട്ടോ, മറിയ. നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തി മാളികമുറി എന്ന് പറയുന്ന സംഭവമില്ലേ, ആ മാളികമുറി എന്ന് പറയുന്നത് മറിയയുടെയാണ്. മറിയയുടെ വീടാത് കേട്ടോ, മറിയയുടെ മകനാണ് മർക്കോസ്, ജോൺ മാർക്ക് എന്നറിയപ്പെടുന്നത്, യോഹന്നാൻ മർക്കോസ്, ജോൺ മാർക്ക് എന്ന് പറയുന്ന സഹോദരൻ എന്ന് പറഞ്ഞാൽ ബർണബാസും ജോൺ മാർക്കും എന്ന് പറഞ്ഞാൽ അമ്മാച്ചനും അനന്തരവനുമാണ്. അപ്പോൾ ഈ അമ്മാച്ചൻ എന്ത് ചെയ്തു, അയാളുടെ വീതം മൊത്തം വിറ്റു. വിറ്റിട്ട് അപ്പോസ്തലന്മാരുടെ കാൽക്ക് കൊണ്ടുവന്ന് വെച്ചു. വെച്ചു കഴിഞ്ഞപ്പം പത്രോസ് പാസ്റ്റർ വന്നിട്ട് പറഞ്ഞു, നമ്മുടെ ബർണബാസച്ചാന് അദ്ദേഹത്തിൻ്റെ വസ്തുവെല്ലാം വിറ്റ് കൊണ്ടുവന്നു. അതുവരെ ബർണബാസിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതിരിക്കുമായിരുന്നു അല്ലേ. ബർണബാസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് സ്വത്രാഴ്ച മേടിച്ചിട്ട് കഴിക്കേണ്ട ഒരാളാണ് കേട്ടോ, മറ്റുള്ളവരുടെ ദശാംശമൊക്കെ മേടിച്ചിട്ട് കഴിക്കേണ്ട ആളാണ്. കാരണം ലേവ്യനായിരുന്നു, ലേവികോത്രക്കാരനാണ് ബർണബാസ്. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ എല്ലാം വിറ്റിട്ട് കൊണ്ടുവന്ന് വെച്ച് ഇവിടെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് പാസ്റ്റർക്ക് പറയാതിരിക്കാൻ പറ്റുമോ? പാസ്റ്റർ പറഞ്ഞു, ബർണബാസ് ബ്രദർ, ബർണബാസ് ഇങ്ങോട്ട് വന്നാട്ടെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് അന്യാസങ്ങളിൽ തോന്നി അത് കൊള്ളാമല്ലോ. ഇതുവരെ ആർക്കും അറിയാൻ മേലാത്ത ടീമായിരുന്നു ബർണബാസ്. ഇവിടെ 600 പേരിൽ എത്ര പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അറിയാമെന്നുള്ളത് എനിക്കറിയത്തില്ല. നേരത്തെ സോഫിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ഇനിയും ബർണബാസ് അല്ല, ഇതിലേതിലും ഒരാളുടെയൊക്കെ പേര് പറഞ്ഞാൽ നമ്മളുമായിട്ട് അടുത്ത് നിൽക്കുന്നവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയത്തുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണേ, ഈ 3000 പേര് ആയ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. പിന്നെ 5000 ആയി, ഇത്രയും ആൾക്കാരുടെ ഇടയ്ക്ക് ഒന്ന് ബർണബാസ് എന്ന് പറഞ്ഞൊരാളെ ആർക്കേലും അറിയാവോ? അദ്ദേഹത്തെ വിളിച്ച് സ്റ്റേജിൽ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കണ്ടു. അയാൾക്കാരെ അറിയത്തില്ലല്ലോ, അയാളെ എല്ലാവരും. അന്നേരമാണ് അന്യാസിനൊരു ഐഡിയ തോന്നിയത്, 4 പേര് അറിയണമെങ്കിൽ, സ്റ്റേജിൽ വിളിക്കണമെങ്കിൽ ഈ പരിപാടിയൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെയാണ്. ഓക്കെ ഓക്കെ. അങ്ങനെ ഇവർ ആരും പോകാതെ, സമയമായില്ലേ, ഓക്കെ, ആരും പോകാതെ അവിടെ തന്നെ ഇരുന്നു കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. കാത്തിരുന്നു, എങ്ങും പോവുകയല്ല, സാക്ഷികളാകുകയല്ല. അങ്ങനെ വന്നപ്പോഴാണ് സഭയിൽ പീഡനം, സഭയ്ക്ക് പീഡനം ഉണ്ടാകുന്നത്. ഉണ്ടാകുമ്പോൾ 8:1 അവിടെ നടക്കുകയാണ്. 1:8 നടക്കാതെ വന്നപ്പോൾ 8:1 നടന്നു, അതാണ് പീഡനം. എന്നിട്ട് എന്തോ ചെയ്തു, അപ്പോസ്തലന്മാരൊഴികെയുള്ളവരെല്ലാം യഹൂദിയ ശമരിയ ഉണ്ടോ, എവിടേക്കാണ് പോകേണ്ടിയേ, യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും. അപ്പോൾ അപ്പോസ്തലന്മാരൊഴികെയുള്ളവർ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരെവിടെ നിന്നു, യെരുശലേമിൽ നിന്നു. അപ്പോൾ അവർ യെരുശലേമിൽ, ബാക്കിയുള്ളവർ യഹൂദിയ ശമരിയ. അതാണ് ഞാൻ പറഞ്ഞേ, 1:8 നടന്നില്ലെങ്കിൽ 8:1 നടക്കും. അവിടം കൊണ്ട് നമ്മളിപ്പം നിർത്തുകയാണ്. നമ്മൾ സമയത്തെ സൂക്ഷിക്കേണ്ടത് ആവശ്യമായാൽ ഞാനവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ ബാക്കി നമുക്ക് കർത്താവ് അനുവദിക്കുന്നെങ്കിൽ അടുത്ത ആഴ്ച ചിന്തിക്കാം. ഓക്കെ, ഇത് ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ, ഓർമ്മയുണ്ടല്ലോ. ഓ, ഒന്ന് കുറിച്ച് വെച്ചായിരുന്നു, ഇതെല്ലാം ഓർത്തിരുന്നേനേമായിരുന്നു. അടുത്ത ആഴ്ച ചോദിക്കുമ്പം ഞാൻ ചോദിക്കും കേട്ടോ, ക്ലാസ് ആകുമ്പം പിന്നെ അത് വേണ്ടേ, ചോദ്യങ്ങളൊക്കെ ചോദിക്കണ്ടേ, ചോദിക്കും, പറയണേ. ഓക്കെ, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യാൻ അജേഷ് പാസ്റ്റർ.